ലോകം കണ്ട ഏറ്റവും വലിയൊരു ഫൈനലായിരുന്നു 2022 ലോകകപ്പ് ഫൈനൽ. ഫ്രാൻസും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടിയ ഫൈനലിൽ അർജന്റീന പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഈ ഒരു മത്സരത്തിനു ശേഷം ഫിഫയ്ക്കെതിരെയും അന്ന് മത്സരം നിയന്ത്രിച്ചിരുന്ന റഫറിക്കെതിരെയും നിരവധി വിവാദങ്ങളാണ് പ്രചരിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു മത്സരം വീണ്ടും നടത്തണമെന്ന് ആവശ്യപ്പെട്ട് വലിയൊരു നീക്കങ്ങൾ തന്നെയാണ് ഫ്രാൻസ് നടത്തുന്നത്. കൂടുതൽ വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. അതിനുമുമ്പ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. 2022 ലോകകപ്പ് ഫൈനൽ മത്സരം നിയന്ത്രിച്ച റഫറിക്കെതിരായ വിവാദം വീണ്ടും പുകയുകയാണ്. ഇത്തവണ ലോകകപ്പ് ഫൈനൽ മത്സരം വീണ്ടും നടത്തണമെന്ന് ആവശ്യപ്പെട്ട് വലിയൊരു നീക്കങ്ങൾ തന്നെയാണ് ഫ്രാൻസ് നടത്തുന്നത്. ഇത് കേട്ടാൽ ഏതൊരു ഫുട്ബോൾ ആരാധകനും മനസ്സിൽ കരുതുക ഇത് ഫേക്കാണെന്നായിരിക്കും. എന്നാൽ ഇത് പ്രശസ്ത മാധ്യമമായ ദി മിറർ അടക്കമുള്ള നിരവധി മാധ്യമങ്ങളാണ് ഈയൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ലോകകപ്പ് ഫൈനൽ മത്സരം വീണ്ടും നടത്താൻ വൻ ഒപ്പുശേഖരണം നടത്താനാണ് ഫ്രാൻസ് ഒരുങ്ങുന്നത്. ഫ്രാൻസിനെതിരെ അർജന്റീന നേടിയ 3 ഗോളുകളും ഗോൾ അല്ല എന്നായിരുന്നു നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇതിനു പിറകെ ഫ്രാൻസും ഈ ഗോളുകൾക്കെതിരെ ഒപ്പുശേഖരണം നടത്തി ഫിഫയ്ക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഫ്രാൻസിനെതിരെ അർജന്റീന നേടിയ ആദ്യ ഗോൾ പെനാൾട്ടിയിലൂടെയായിരുന്നു. ഉസ്മാൻ ഡെംബേലെ ഏഞ്ചൽ ഡിമരിയെ ഫൗൾ ചെയ്തതിനാണ് പെനാൾട്ടി ലഭിച്ചത്. എന്നാൽ അത് പെനാൾട്ടി അല്ലായിരുന്നു എന്ന് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് ഏഞ്ചൽ ഡിമറിയയിലൂടെ നേടിയ 2 ഗോളിനിടയിൽ എംബാപ്പയ്ക്കെതിരെ ഫൗൾ ഉണ്ടായിരുന്നു എന്നാണ് നിരവധി പേർ പറഞ്ഞിരുന്നത്. പിന്നീട് മെസ്സി 3 ഗോൾ നേടുമ്പോൾ അർജന്റീനയുടെ ബെഞ്ചിലെ 2 താരങ്ങൾ കളത്തിലുണ്ടായിരുന്നു എന്നതും റഫറിക്കെതിരെ വിവാദം ഉയരാൻ കാരണമായി. എന്നാൽ ഫിഫയ്ക്ക് നൽകാനായി 500,000 ഒപ്പുകൾ വരെ ശേഖരിക്കാനാണ് ഫ്രാൻസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 200,000 ഒപ്പുശേഖരണം ഫ്രാൻസ് നടത്തിക്കഴിഞ്ഞു. എന്തായാലും ഫ്രാൻസിൻ്റെ ഈ ഒരു നീക്കം വിജയിക്കുമോ എന്നാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കുക. വീഡിയോ അവസാനിക്കുകയാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. മറ്റെവിടെയുമായി വിടുമ്പോൾ നമസ്കാരം.